നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപിനെതിരെ ഏറ്റവും കിടിലൻ പ്രതികരണം നടത്തിയത് യുവതാരം ആസിഫ് അലിയാണ്. ആക്രമണത്തിന് ഇരയായ നടിയുടെ അടുത്ത സുഹൃത്തായ ആസിഫ് അലി ഇനി ഒരിക്കലും ദിലീപിന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിലും പുറത്തും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ ആവശ്യപ്പെടുമെന്ന് നേരത്തെ ആസിഫ് അലി പറഞ്ഞിരുന്നു. ദിലീപ് എന്ന നടനിൽ നിന്നല്ല, ഒരാണിൽ നിന്നും പോലും ഇത്തരമൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ലെന്നും ആസിഫ് അലി പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ പറഞ്ഞതെല്ലാം ആസിഫ് അലി വിഴുങ്ങുന്നു, മാറ്റി പറയുന്നു. ഇതെല്ലാം കേട്ട് ദിലീപ് ഫാൻസ് അടങ്ങിയിരിക്കുമോ? ആസിഫ് അലിയുടെ FB പേജിൽ പൊങ്കാലയാണ് പൊങ്കാല. ഇത്ര നീചനായ ഒരാൾക്കൊപ്പം അഭിനയിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു ആസിഫ് അലി ദിലീപ് അറച്ചിലായതിന് പിന്നാലെ ചോദിച്ചത്. ദിലീപ് പുറത്തിറങ്ങിയാലും ഇനി ഒരിക്കലും ഒന്നിച്ച് അഭിനയിക്കില്ല എന്ന് ആസിഫ് അലി പറഞ്ഞു. ദിലീപുമായി മാനസികമായി ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല. ആക്രമിക്കപ്പെട്ട നടി എന്റെ സുഹൃത്താണ്. ഇത് വ്യക്തിപരമായ വേദനയാണ്. ഈ വാക്കുകളാണ് ആസിഫ് അലി ഇപ്പോൾ വിഴുങ്ങുന്നത്. വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കരുത്. ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇതാണ് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ പോസ്റ്റ്. എന്ന് വെച്ചാൽ ദിലീപ് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തോടുള്ള വിയോജിപ്പല്ല, മറിച്ച് ദിലീപിനെ ഫേസ് ചെയ്യാനുള്ള വിഷമം കൊണ്ടാണ് കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം വായിച്ചവരുടെ കുഴപ്പമാണ്. കൊള്ളാം ആസിഫ് അലി, നിങ്ങൾ ഒരു നല്ല നടൻ തന്നെ. ഇന്നലെ കിളിർത്ത നിന്നെ ആര് കൂടെ നിർത്തി അഭിനയിപ്പിക്കും? ആദ്യം നീ പോയി അഭിനയിച്ച് പഠിക്കാൻ നോക്ക്. മഴയത്ത് മണ്ണിരയ്ക്ക് വണ്ണം വെച്ചു എന്ന് കരുതി മൂർഖന്റെ വീട്ടിൽ കയറി പെണ്ണ് ചോദിക്കാറായിട്ടില്ല. പോടാ നീയൊക്കെ, അഭിനയം പഠിക്കുന്ന കാലത്തെ ഹീറോ ആയിരുന്നു ദിലീപൊക്കെ. ആസിഫ് അലിയുടെ പോസ്റ്റിൽ ദിലീപ് ഫാൻസിന്റെ കമന്റുകളാണ്. ഒരുത്തൻ വീണ് കിടക്കുന്ന സമയത്ത് നോക്കി തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുണ്ടാകുമ്പോൾ കയറി പണി കൊടുക്കുന്നത് നട്ടലുള്ള ആമ്പിള്ളാർക്ക് ചേർന്നതല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ നിന്ന് മുഖത്ത് നോക്കി പറയണം. ഒരവസരത്തിനായി കാത്തിരിക്കുവായിരുന്നു അല്ലേ നീയൊക്കെ, പുച്ഛം മാത്രം. ആ പിന്നെ ഇനി പുള്ളി കുറ്റക്കാരനല്ലെന്നെങ്ങാനും കോടതി പറഞ്ഞു വെറുതെ വിട്ടാൽ അന്ന് തീരും നീയും മോളിവുഡുമായുള്ള ബന്ധം. നീ ചെവിയിൽ നുള്ളി കാത്തിരുന്നോ, ഇതിനൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരും. അദ്ദേഹം കോർട്ടിൽ ഒരു നല്ല വക്കീലിനെ വെച്ചിട്ടുണ്ട്. കേസിൽ നിന്ന് മൂരിപ്പോരും, ഇതിൽ യാതൊരു സംശയവുമില്ല. ഗൂഢാലോചന കോർട്ടിൽ തെളിയിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് താങ്കൾ തിരുത്താൻ തീരുമാനിച്ചതെന്നും മനസ്സിലായി. അതിൽ തെറ്റൊന്നുമില്ല. ചിലരാകട്ടെ എന്തുകൊണ്ട് ആസിഫ് അലി കളം മാറ്റിയെന്നവരെ കണ്ടുപിടിച്ചു കളഞ്ഞു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.